നമസ്കാരം, ശ്രീനി ആലക്കോടാണ്. കുറേ കാലമായി ഇരിക്കൂർ എം എൽ എയുടെ ഓഫീസിലിരുന്ന് ഒരു വാർത്ത ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ഇത്രയും കാലമായിട്ട് എന്തായാലും പറ്റിയില്ല. എന്നാൽ ആലക്കോട് എം എൽ എയുടെ ഓഫീസിൽ നിന്നും ഇന്നത്തെ വാർത്ത ചെയ്യാമെന്ന് തീരുമാനിച്ചു, അങ്ങനെ ഇറങ്ങിയതാണ്. ആലക്കോട് തന്നെ ഇരിക്കൂർ എം എൽ എയുടെ ഓഫീസ് ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഒരു അഭിമാനമുണ്ട്. എന്തായാലും ഇവിടുത്തുകാർക്കൊക്കെ ഈ ഓഫീസിൽ വന്ന് എം എൽ എയുമായി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. എന്തായാലും നമുക്ക് എം എൽ എയുടെ ഓഫീസിൽ വരെ ഒന്ന് കാര്യമായിട്ട് പോവാം. വാ. അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എ, എനിക്ക് പിറകിൽ ഒരു ബോർഡ് കാണാം. ഞാൻ നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ആലക്കോടാണ്. ആലക്കോട് അങ്ങനെ ഒരു എം എൽ എ ഓഫീസ് ചരിത്രത്തിൽ ആദ്യമായി ഉണ്ടായിരിക്കുന്നു. അതിൻ്റെ സന്തോഷത്തിലാണ് നാട്ടുകാർ. പുതിയ എം എൽ എ വന്നപ്പോൾ മൊത്തത്തിലൊരു ഉഷാറുണ്ട്. അങ്ങനെ കഴിഞ്ഞ ദിവസം കൊട്ടിഘോഷിച്ച് എം എൽ എയുടെ ഓഫീസിന് ഉദ്ഘാടനം കഴിഞ്ഞു. ഇവിടെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്, നമുക്ക് ചോദിക്കാം ഇവരോടൊക്കെ എങ്ങനെയാണ് എവിടെ നിന്നൊക്കെ വന്നു എന്നൊക്കെ. സന്തോഷം, അടുത്തായല്ലോ, എളുപ്പമായി, അടുത്തായി, കാര്യം സാധിക്കുന്നുള്ള ഉറപ്പുണ്ട്. ഒരു വല്ലാത്ത ഉറപ്പുണ്ട് ആളുകൾക്കൊക്കെ. എം എൽ എ ഓഫീസ് ഞങ്ങളുടെ അയൽപക്കത്ത് തന്നെ ഉണ്ട് എന്ന് പറയുമ്പോൾ ആലക്കോടുകാരന് അല്പം ഒന്ന് അഹങ്കരിക്കാം. എന്തായാലും ഒരുപാട് പേര് ഈ ഓഫീസിനകത്തുണ്ട്, ഒന്ന് രണ്ട് പേര്. ഇപ്പോൾ കോവിഡ് പ്രോട്ടോകോൾ ആയതുകൊണ്ട് പുറത്താണ് ആളുകൾ ഇരിക്കുന്നത്, എങ്കിൽ പോലും ഉള്ളിൽ ആളുണ്ട്. ഇവിടെ ഇന്ന് എം എൽ എ ഇല്ല, എം എൽ എ ഇന്ന് ഇവിടെ ഇല്ല, എങ്കിൽ പോലും എം എൽ എയുടെ പി എ എവിടെയുണ്ട്, അദ്ദേഹത്തെ നമുക്കൊന്ന് കാണാം. അപ്പോൾ എം എൽ എയുടെ ഓഫീസിനകത്താണ്, ഇവിടെ എം എൽ എ ഇല്ലാന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അദ്ദേഹം ഇവിടെ പി എ ഉണ്ട്, അദ്ദേഹം ഒരു ഫോണിലാണ്, നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാം. ഒരുപാട് പേര് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് അധികം സമയമെടുക്കാൻ കഴിയില്ല. എങ്കിൽ പോലും എം എൽ എയുടെ ഈ ഓഫീസ് ആലക്കോടുകാർക്ക് പരിചയപ്പെടുത്തുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ന് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുള്ളത്. ആലക്കോടുകാർക്കൊക്കെ വളരെ സന്തോഷമാണ് ഈ എം എൽ എയുടെ ഓഫീസ് കയ്യെത്തുന്ന ദൂരത്ത് വന്നു എന്നൊക്കെ പറയുമ്പോൾ. ഒരുപാട് ആളുകൾ കണ്ടു ഞാനിവിടെ വന്നപ്പോൾ തന്നെ. എങ്ങനെയുണ്ട് ഇവിടെ എം എൽ എ ഓഫീസ് വന്നതിന് ശേഷം ആളുകൾക്ക് വരുന്നുണ്ടോ? ആളുകൾ വരുന്നുണ്ട്. ഇപ്പോൾ പുതിയ ഇപ്പോൾ രവിപ്പിള്ള ഫൗണ്ടേഷൻ്റെ ഒരു ഇത് ഒരു ധനസഹായ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇടയിലുള്ള ദരിദ്രവിഭാഗത്തിൽപ്പെടുന്നവരും വിധവകളും രോഗികളും, കിഡ്നി, ഹാർട്ട്, ക്യാൻസർ ഇങ്ങനെയുള്ള രോഗികളൊക്കെ ഇപ്പോൾ ഒരുപാട് പേര് വന്നു. അപ്പോൾ അത് ആ സ്കീമിൽ പ്രകാരം സാമ്പത്തിക സഹായം കിട്ടണമെന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ട എം എൽ എയുടെയോ അല്ലെങ്കിൽ എം പിയുടെയോ ശുപാർശ വേണമെന്നാണ് അവർ കണ്ടീഷൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ആയത് പ്രകാരം ഒരുപാട് പാവപ്പെട്ടവർ അറിഞ്ഞിട്ട് ഓഫീസിൽ ബന്ധപ്പെടുന്നുണ്ട്. അദ്ദേഹം ഇവിടെ ഏതൊക്കെ ദിവസങ്ങൾ വരുന്നുണ്ട്? ഇതിപ്പോൾ സഭയുടെ നിയമസഭയുള്ളപ്പം വരില്ല, അല്ലാത്ത ദിവസം എന്തായാലും ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം എന്തായാലും പുള്ളി വരും. കാരണം വെച്ചാൽ മുമ്പ് പുള്ളിക്ക് ശ്രീകണ്ഠാരം ഓഫീസുണ്ട്, അവിടെ ഡീൽ ചെയ്യണം. പിന്നെ ആലക്കോട് ഓഫീസുണ്ട്, ഡീൽ ചെയ്യണം. പിന്നെ ഇതിന് പുറമെ ഒരുപാട് പബ്ലിക് ഫംഗ്ഷനുകളും മറ്റ് എം എൽ എ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും ഉണ്ടാവില്ല. അതിനിടയ്ക്ക് എന്തായാലും പാലക്കോട് മേഖലയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അവിടെ വന്ന് ഇവിടെ ഓഫീസിൽ ബന്ധപ്പെടുകയും ഓഫീസിൽ ഫംഗ്ഷനുകൾ കഴിഞ്ഞായാലും വരുന്നതിന് മുമ്പായാലും ഫംഗ്ഷൻ കഴിഞ്ഞിട്ടാണല്ലോ ഇവിടെ വന്ന് കാര്യങ്ങളെല്ലാം നോക്കി എന്തൊക്കെയാണെന്നുള്ളത് പഠിച്ചിട്ട് അദ്ദേഹം പോകാറുള്ളൂ. പ്രവർത്തന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കോവിഡ് കാലം കൂടി ആയതുകൊണ്ട് ഒരു വിഷയമുണ്ട്. ഒരു 10 to 3 വരെയാണ് നമ്മൾ ഇപ്പോഴുള്ളത്, അതായത് വർക്കിംഗ് ഡേയിൽ തിങ്കൾ ടു വെള്ളി. പിന്നെ അതിലെന്തെങ്കിലും പബ്ലിക് ഹോളിഡേ ഉണ്ടെങ്കിൽ ഉണ്ടാവില്ല. ഇനി അത് മാത്രമല്ല, ആർക്കെന്ത് ഒരു അത്യാവശ്യഘട്ടം വന്നു കഴിഞ്ഞാലും, കാരണം ഇതൊരു പൊതു സേവന കേന്ദ്രമല്ലേ, കാരണം നമുക്ക് ജനങ്ങൾക്ക് സഹായം എത്തിക്കാവുന്നതാണ്. അപ്പോൾ ആർക്കെന്ത് അത്യാവശ്യം ഉണ്ടെങ്കിലും നമ്മളെ വിളിക്കാവുന്നതാണ്. അതനുസരിച്ചിട്ട് നമ്മൾ ആ ടൈം നോക്കാതെ തന്നെ വന്ന് സഹായിക്കാവുന്നതാണ്. എം എൽ എ ഓഫീസ് എന്നത് പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഏത് സമയവും കടന്നു വരാവുന്ന വിധത്തിൽ ഇവിടെ ഒരു ഓഫീസ് തുറന്നിട്ടുള്ളത്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ ആർക്കും 24 hours എം എൽ എയുടെ സേവനം ലഭ്യമാണ്. ഇവിടെ ഓഫീസ് തുറന്നില്ലെങ്കിൽ പോലും ഒരു കോൾ മതി, വിളിപ്പുറത്ത് എം എൽ എയുടെ സേവനം നിങ്ങൾക്ക് ലഭ്യമാകും. ഒരു സംശയവും വേണ്ട, കാരണം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഈ എം എൽ എ ആയി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം സജീവ് ജോസഫ് എം എൽ എ പലയിടത്തും സഞ്ചരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ദേരം വട്ടക്കയംപുഴയിൽ അപകടത്തിൽപ്പെട്ട യുവാക്കളെ രക്ഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഒരുപാട് ആ രക്ഷാപ്രവർത്തകരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിച്ചു. അങ്ങനെ എവിടെയെല്ലാം എത്തേണ്ടതുണ്ടോ അവിടെയൊക്കെ എം എൽ എ എത്തുന്നുണ്ട്. എം എൽ എയുടെ വാഹനം ഇരിക്കൂറിൻ്റെ നിരത്തുകളിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും ഓടുകയാണ്. എന്തായാലും സജീവ് ജോസഫ് എം എൽ എ നമ്മുടെ നാടിന് ഒരു അസറ്റ് തന്നെയാണ് എന്നുള്ളൊരു സംശയമില്ല. എം എൽ എയുടെ ക്യാബിലേക്ക് ഒന്ന് കയറിയിട്ട് വരാം. ഈ സാധാരണഗതിയിൽ ജനപ്രതിനിധികളുടെ ഓഫീസിലൊക്കെ കയറി പോകുമ്പോൾ ചില ഔപചാരികതകളൊക്കെ ഉണ്ടാവും. എന്തായാലും എനിക്ക് അങ്ങനെ ഒരു ഔപചാരികതയുടെ ആവശ്യമില്ല എന്നുള്ളത് കൊണ്ടാണ് വളരെ ലാഘവത്തോടു കൂടി ഞാനിങ്ങോട്ട് കയറി വന്നത്. കാരണം ഒരു ജനകീയനായ ഒരു എം എൽ എയാണ് അഡ്വക്കേറ്റ് സജീവ് ജോസഫ്.
അതുകൊണ്ട് ശ്രീനി എന്താണ് ഇങ്ങനെ അനുവാദമില്ലാതെ കയറി വന്നത് എന്നൊന്നും എന്നോട് ചോദിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. നാട്ടുകാരോടും ചോദിക്കാനുള്ള ഒരു സാധ്യതയുമില്ല. കാരണം നല്ല നല്ല ചിട്ടയോടുകൂടി ക്രമീകരിച്ചിരിക്കുന്ന ഒരു ഓഫീസ്, നല്ല ഓഫീസാണ്. അദ്ദേഹത്തിന് വന്നാൽ ഇരിക്കുവാനുള്ള, പൊതുജനങ്ങളുമായി സംസാരിക്കുവാനുള്ള ഒരിടം, നല്ലൊരു ക്യാബിനാണ്, അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്. ഓഫീസിലുള്ള ആളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചറിഞ്ഞു. അദ്ദേഹത്തെ നമ്മൾ പരിചയപ്പെട്ടില്ല. ഒരു സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച ആളാണ്, നമ്മുടെ നാട്ടിലെ ജനകീയനായ ഒരു വില്ലേജ് ഓഫീസറായിരുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ പേരെന്ന് ചോദിക്കാം. സാറിൻ്റെ പേരെങ്ങനെയാണ്? ജോസ്. ജോസ്. ഇവിടെ അദ്ദേഹത്തിൻ്റെ പി എ ആയിട്ട് എത്ര ദിവസമായി? ഇപ്പോൾ തിങ്കളാഴ്ച മുതലാണ് ഇത് ഓഫീസ് പ്രവർത്തിക്കാൻ തുടങ്ങിയത്. അദ്ദേഹത്തിന് റിട്ടയർഡ് ആയിട്ടുള്ള ഒരു ഗവൺമെൻറ് എംപ്ലോയിയെ ലഭിക്കണമെന്നായിരുന്നു ആഗ്രഹം. മറ്റൊന്നും കൊണ്ടല്ല, ഓഫീസ് സംവിധാനങ്ങളെക്കുറിച്ച് ഒരു ധാരണയും ചിട്ടയോടുകൂടി പോകണമെന്നുള്ള ആഗ്രഹം കൊണ്ടാകാം. രക്ഷിക്കാരാകുമ്പോൾ ഒരുപക്ഷെ എന്താണ്, ഒരു ഓഫീസിൻ്റെ ആ ചിട്ടയെ പ്രവർത്തനങ്ങൾക്ക് അവർക്ക് അറിവില്ലാത്തതുകൊണ്ടുള്ളൊരു പ്രശ്നമാണ്. അപ്പം റിട്ടയേർഡ് സ്റ്റാഫാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഓഫീസ് പ്രവർത്തനങ്ങൾ എങ്ങനെ ചിട്ടയായിട്ട് കൊണ്ടുപോകാം, അത് കഴിയുന്നത്തോളം ജനങ്ങൾക്ക് എങ്ങനെ ഉപകാരപ്രദമാക്കി എടുക്കാം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിൻ്റെ ഫലമായിട്ടാണ് അങ്ങനെ തരുന്നത്. അഭിനന്ദനങ്ങൾ. ഈ കോവിഡ് കാലത്തും ജനങ്ങൾക്ക് വേണ്ടി ഈ ഓഫീസ് തുറന്ന്, ജനങ്ങൾക്ക് വേണ്ടി 24 മണിക്കൂറും സേവനം ചെയ്യാൻ തയ്യാറായ അഡ്വക്കേറ്റ് സജീവ് ജോസഫ് സാറിന് ഒരു ബിഗ് സലൂട്ട് ആലക്കോടുകാർക്ക് വേണ്ടി. എന്തായാലും ഇന്ന് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.